مساء وإذا أمسيت فلا تحدث نفسك بالصباح ഈ നേരം വെളുത്താൽ വൈകുന്നേരം വരെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് നീ ഉറപ്പിച്ചേക്കരുത്. വൈകുന്നേരം വരെ ഞാൻ ഉണ്ടാകുമെന്ന് നീ ഉറപ്പിച്ചേക്കരുത്. വൈദാ അംസൈത ഫലാ തുഹദ്ദിഹു നഫ്സക ബിസ്സദാ. വൈകുന്നേരം വരെ നീ ജീവിച്ചിരിക്കുന്നു ജീവിച്ചിരിക്കുന്നു എന്നതുകൊണ്ട്, വൈകുന്നേരം വരെ നിനക്ക് ആരോഗ്യമുണ്ട് എന്നതുകൊണ്ട്, വൈകുന്നേരം വരെ നീ ആരോഗ്യവാനാണ് എന്നതുകൊണ്ട്, നേരം വെളുക്കുമ്പോൾ നീ ആരോഗ്യവാനായി നിനക്കുറപ്പ് പറയാൻ കഴിയൂല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അതുകൊണ്ട് ബഹുദ മിൻ ഹയാതിക ഖബ്ല മൗതിക വസിഹതിക ഖബ്ല സലമിക ഫഇന്നക ലാ തദരി മസ്മുക ഗദാ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശമാണ് خذ من حياتك قبل موتك وصحتك قبل سقمك. ഉമാനെ പെട്ടവർ പറയുന്നു, നീ ജീവിച്ചിരിക്കുന്ന കാലത്തിൽ നിന്റെ മരണത്തിന്റെ മുമ്പ് നിന്റെ ജീവിതകാലം നീ ഉപയോഗപ്പെടുത്തണം. وصحتك قبل سقمك ആരോഗ്യമുള്ള സമയം നീ രോഗിയാകുന്നതിന്റെ മുമ്പ് ഉപയോഗപ്പെടുത്തണം. ഇന്നക ലാ തദരി ബസ്മുക ഗദാ, അടുത്ത നിമിഷം നിന്റെ പേരെന്താണെന്ന് പറയാൻ കഴിയൂല. ജനങ്ങൾ നിന്നെ എന്ത് വിളിക്കുമെന്ന് നിനക്ക് പറയാൻ കഴിയൂല. ഈ ഒരു ഓർമ്മ മനുഷ്യനെപ്പോഴും വേണം. ഈമാനുള്ള വിശ്വാസികളെ അടുത്ത നിമിഷം എന്റെ പേരെന്താണെന്നതിനെ കുറിച്ച് നമുക്ക് ഓർമ്മ വേണം. മോനെ ആ കുട്ടീനെ പേരെന്താ? എന്റെ പേരെന്താ? പേര് പേര് പേരറിയില്ലേ? കൈപ്പരി നല്ലൊരു നല്ല സംഭാവന കൊടുക്കണം. പേര് കേൾക്കുന്നില്ല. അൽഹംദുലില്ല, നല്ല പേരാണ്. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. നല്ല കുട്ടിയെ അള്ളാഹു തആല കുട്ടിയെ ബാപ്പക്കും ഉമ്മക്കും ദുനിയാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന ഒരു മകനായി അള്ളാഹു തആല കുട്ടിയെ മാറ്റിക്കൊടുക്കട്ടെ. നമ്മളെയും നമ്മുടെ മാതാപിതാക്കൾക്ക് ദുനിയാവിലും ആഹ്റത്തിലും സന്തോഷമുള്ള മക്കളാക്കി തരണേ. ചോദിച്ചു നോക്കൂ മോനെ, നിനക്ക് പാപ്പ പേര് വെക്കുമ്പോ ഒരുപാട് ആളുകളോട് ചോദിച്ചില്ലേ പേര് വെക്കുമ്പോ? നീ കണ്ടോ? ഇല്ല. പക്ഷെ കുട്ടി മറ്റുള്ള ആളുകൾക്ക് പേര് വെക്കുന്നത് കണ്ട് മനസ്സിലാക്കി, എന്റെ വാപ്പയും പേര് വെക്കുമ്പോ പലരോടും ചോദിച്ചിട്ടാ പേര് വെച്ചത് അല്ലേ? പേര് വെക്കുമ്പോ പലരോടും മുഷാവറ ചെയ്തിട്ടാ പേര് വെക്കുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ മുക്കം ഭാഗത്തുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇല്ലെങ്കിലും പുതുതായി തുടങ്ങരുത്. ഈ ഏരിയകളിലൊന്നും ഉണ്ടോന്ന് എനിക്കറിയില്ല. പുതിയ ഒരു സ്വഭാവം, പുതിയ ഒരു നടപടി. എന്റെ മകനിക്ക് പേര് വെക്കുമ്പോൾ ലോകത്ത് ഒരാൾക്കും ഇല്ലാത്ത പേരാകണം എന്ന് ചിന്തിക്കുന്ന ചില ഒറ്റപ്പെട്ട ചില ആളുകൾ, അതുകൊണ്ടാണ് അവർക്ക് മുൻഗാമികളുടെ പേരുകളൊന്നും പറഞ്ഞു കൊടുത്താൽ അവർക്ക് മതിയാകൂല. ലോകത്ത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ അറബിയിലോ ഉറുദുവിലോ ഒരു ഭാഷയിലില്ലാത്ത കുറെ പദങ്ങൾ ഉണ്ടാക്കിയിട്ട് എല്ലാ ഉസ്താദ്മാരെയും വിളിച്ചിട്ട് ഇതിന്റെ അർത്ഥം എന്താ, ഇതിന്റെ അർത്ഥം എന്താ എന്ന് ചോദിക്കുന്ന ചില ആളുകൾ. ബഹുമാനപ്പെട്ട ഹബീബ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫ്ളുൽ അസ്മാഇ അബ്ദുല്ലാഹ് വഅബ്ദുറഹ്മാൻ. ഏറ്റവും അഫ്ളലായ പേര് അബ്ദുല്ലാഹ് എന്ന പേരാണ്. അബ്ദുറഹ്മാൻ എന്ന പേരാണ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് പറഞ്ഞ പേരാണ്. ഏറ്റവും അഫ്ളലായ പേര് അബ്ദുല്ലാഹ് എന്ന പേരാണ്, അബ്ദുറഹ്മാൻ എന്ന പേരാണ്. ഇന്ന് ഏറ്റവും നല്ലൊരു പേര് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ അബ്ദുല്ലാഹ് അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞു കൊടുത്താൽ പലരുടെയും പ്രതികരണം അത് പഴഞ്ചൻ പേരല്ലേ എന്നാണ്. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് അവിടുന്ന് പറഞ്ഞതാണ് അഫ്ളുൽ അസ്മാഇ അബ്ദുല്ലാഹ് വ അബ്ദുറഹ്മാൻ. ഇതാണ് ഏറ്റവും അഫ്ളലായ പേര്. പക്ഷേ പലരും പേര് വെക്കുമ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവ് കൊണ്ട് പറഞ്ഞ ആ പേരാകും എന്റെ കുട്ടിക്കൊരു ബർക്കത്താകും എന്ന് ചിന്തിച്ച് പേര് വെക്കാൻ പലരും തയ്യാറല്ല. ഇവിടെയുള്ള ആളുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, മൊത്തത്തിൽ മനുഷ്യ സമൂഹത്തിന്റെ ചിന്ത ആ ഒരു നിലക്ക്. എന്റെ മകനിക്ക് പേര് വെക്കുമ്പോൾ ലോകത്തൊരാൾക്കും ഇല്ലാത്ത പേരാകണം എന്നൊരാശയം. എവിടെ നിന്നാണത് വന്നത് എന്നെനിക്കറിയില്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, അബ്ദുള്ള, അബ്ദുറഹ്മാൻ തുടങ്ങിയ പേരുകൾ വലിയ ബഹുമാനമുള്ള പേരാണ്. അതിന്റെ കൂടെ ബഹുമാനപ്പെട്ടവർ നമുക്ക് പഠിപ്പിച്ചു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന് ഉന്നതമായ നാമങ്ങളുണ്ട്. ആ ഉന്നതമായ അസ്മാഉൽ ഹുസ്നയോട് അബ്ദി എന്ന് ചേർത്ത് വെക്കുന്ന പേരുകൾ, ആ പേരുകൾ വലിയ ബഹുമാനമുള്ളതാണ്. പക്ഷേ ഇതൊന്നും പലർക്കും പിടിക്കൂല. ഇനിയോ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും ബഹുമാനമുള്ള പേരാണ് മുഹമ്മദ് എന്ന പേര്. മുഹമ്മദ് എന്ന പേര് പറഞ്ഞു കൊടുത്താൽ അതിന്റെ കൂടെ പിന്നെ എന്തെങ്കിലും വേണം എന്നാണ് പലരും ആവശ്യപ്പെടുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ പേരുകളുണ്ട്, ആയിരക്കണക്കിന് പേരുകൾ പറഞ്ഞ മഹാന്മാരുണ്ട്. ഖുർആൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞ മറ്റൊരു പേരാണ് അബ്ദുല്ലാഹ്. ഖുർആൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞൊരു പേരാണ് അബ്ദുല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാപ്പന്റെ പേരും അബ്ദുല്ലാഹ് എന്നാണ്. ബാപ്പന്റെ പേരും മകന്റെ പേരും ഒന്നാകുന്നത് തെറ്റൊന്നുമല്ല. അബ്ദുല്ലാഹ് എന്ന പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ് യാസീൻ മുഹമ്മദുർ റസൂലുള്ളാഹി, ത്വഹാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആയിരക്കണക്കിന് പേരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് ഉദ്ദേശിച്ച് വെക്കാം. അങ്ങനെയാണ് പേര് വെക്കുമ്പോൾ നമ്മൾ മാനദണ്ഡമാക്കേണ്ടത്. അല്ലാതെ ലോകത്ത് ഒരാൾക്കും ഇല്ലാത്ത പേരാകണം എന്റെ മകന്റെ പേര് എന്ന ആശയം, അത് അതേ എവിടെ നിന്നും കേൾക്കാത്തൊരാശയമാണ്. അത്തരം മഹാന്മാരുടെ പേരുകളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെറുപ്പാക്കപ്പെട്ട നാവ് കൊണ്ട് പറഞ്ഞ പേരുകളോ ബർക്കത്ത് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ പേര് വെക്കേണ്ടത്. ഇടയ്ക്ക് ഓർമ്മ വന്നപ്പോ പറഞ്ഞു എന്ന് മാത്രം നമ്മൾ ചിന്തിക്കണം. ഏത് കുട്ടിക്കും രക്ഷിതാക്കൾ പേര് വെക്കുമ്പോ പരസ്പരം ചർച്ച ചെയ്ത് പരസ്പരം ഒത്തിണങ്ങി ഒരു പേര് തെരഞ്ഞെടുത്തിട്ടാണ് കുട്ടിക്ക് പേര് വെക്കുന്നത്. ഇനി നിങ്ങൾ ഒന്നുകൂടി ആലോചിച്ചോ, കുട്ടി നിങ്ങൾ വിളിക്കണ്ട, ഞാൻ ഇപ്പുറത്തെ കുട്ടീനോടാണ് ചോദിക്കുന്നത്. മോന് ബാപ്പന്റെ പേരെന്താ? ഈ കുട്ടീന്റെ കേൾക്കുന്നില്ല, മൈക്ക് വേണോ? അബ്ദുള്ള, താജുദ്ദീൻ. ആ കുട്ടീനോട് ചോദിച്ചു നോക്ക്, മോനിക്ക് താജുദ്ദീൻ ഉപ്പാനെ വിളിക്കാൻ വലിയ ഇഷ്ടമല്ലേ? താജുദ്ദീൻ എന്ന് വിളിക്കാനോ ഇഷ്ടം, അല്ലെ ബാപ്പാന്ന് വിളിക്കാനോ ഇഷ്ടം? രണ്ടും ഇഷ്ടമാണ്. ചെറിയ കുട്ടിയായതാണ്, കുറച്ചുകൂടി വലിയ കുട്ടീനോട് നിങ്ങൾ ചോദിച്ചു. ആ കുട്ടീനോട് ചോദിച്ചാൽ ബാപ്പാന്റെ പേര് വിളിക്കാനോ ഇഷ്ടം, അല്ലെ ബാപ്പാന്ന് വിളിക്കാനോ ഇഷ്ടം? ബാപ്പാന്ന് വിളിക്കാനാണ് ഇഷ്ടം. അങ്ങനെയാണ്, ലോകത്ത് ഏത് കുട്ടികളോട് ചോദിച്ചാലും ബാപ്പന്റെ പേര് വിളിക്കാൻ ഇഷ്ടപ്പെടില്ല. അത് അദബിനെതിരുവാണ്, ബാപ്പനെ പേര് വിളിക്കാൻ പാടില്ല. ഏത് കുട്ടികളും ആഗ്രഹിക്കുന്നത് ബാപ്പ അല്ലെങ്കിൽ കുഞ്ഞിപ്പ അങ്ങനെ വിളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. നമ്മൾ ഒന്നുകൂടി ആലോചിച്ചു നോക്കണം. ബാപ്പ എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടുന്ന മക്കൾ മകനെ ഇഷ്ടം പറയും, ഇഷ്ടമുള്ളൊരു പേര് തിരഞ്ഞെടുത്ത് മകനിക്കൊരു പേര് വെച്ച് ആ പേര് വിളിക്കുന്ന രക്ഷിതാക്കൾ ചില നാടുകളിൽ എക്സ്ട്രാ പേരുകൾ വെച്ച് കൊടുക്കുന്നു. പേരിന്റെ പുറമെ ഒന്നുകൂടി ഒരു പേരാണത്, ഓമന പേര് എന്നാണ് അതിന്റെ പേര്. അതിന്റെ പേരിൽ തന്നെ ഒരു ഓമനയാണ്. ഓമനിച്ച് മക്കൾക്ക് ചില പേരുകൾ വെക്കുന്നു രക്ഷിതാക്കൾ. സർവ പേരുകൾക്കും ചേഞ്ച് വരുന്നൊരു ദിവസമുണ്ട്, മക്കളുടെ പേര് മാറ്റി വിളിക്കുന്ന ദിവസമുണ്ട്, ബാപ്പ എന്ന് വിളിക്കുന്ന മക്കൾ മാറ്റി വിളിക്കുന്ന ദിവസമുണ്ട്. ബാപ്പ എന്ന് വിളിക്കുന്ന മക്കളോട് ചോദിക്കുമ്പോ ബാപ്പ എവിടെയാണെന്ന് ചോദിക്കുന്നതിന് പകരം മയ്യത്ത് എവിടെയാണെന്ന് ചോദിക്കുന്നൊരു സമയമുണ്ട്.
അതാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇന്നക ലാ തദരി മസ്മുക ഗദാ, അടുത്ത നിമിഷം നിന്റെ പേരെന്താണെന്ന് പറയാൻ കഴിയൂല. ഈ സെക്കൻഡിൽ അബ്ദുല്ലാ എന്ന് വിളിച്ച മനുഷ്യന്, ഈ സെക്കൻഡിൽ അബ്ദുറഹ്മാൻ എന്ന് വിളിച്ച മനുഷ്യന്, ഈ സെക്കൻഡിൽ നേതാവായി വിളിച്ച മനുഷ്യന്, അടുത്ത സെക്കൻഡിലും മയ്യത്തെടുക്കുന്ന സമയമേതാണെന്ന് ചോദിക്കുന്നൊരു രംഗം, അടുത്ത നിമിഷം മയ്യത്ത് കൊണ്ടുപോകുന്ന സമയമേതാണെന്നൊരു പറയുന്നൊരു സമയം ഏത് മനുഷ്യനും അല്ല ബാക്കി വെച്ചിട്ടുണ്ട്. ആ സമയത്തെക്കുറിച്ച് മനുഷ്യനറിയൂല. അടുത്ത സെക്കൻഡിൽ നിന്റെ പേരെന്താണെന്ന് നിനക്ക് പറയാൻ കഴിയൂല. ഇനി നിങ്ങൾ നോക്കൂ, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച കുറ്റ്യാട് സിറാജുൽ ഹുദയിലേക്ക് ഒരാൾ വന്നു. അയാൾ സ്വർണത്തിന്റെ വളയുമായിട്ടാണ് വന്നത്. അയാൾ കാറിലിരിക്കുകയാണ്. ഞാൻ അതേ റൂമിൽ ഉറങ്ങുമ്പോ ഒരാൾ വന്ന് തട്ടി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഒരു ക്യാൻസർ രോഗി നിങ്ങളെ ചോദിക്കുന്നുണ്ട്, ബാപ്പ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്, ഒന്ന് താഴേക്ക് വരാൻ പറ്റുമോ. ഞാൻ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചെന്നു. ഇറങ്ങുമ്പോ വഴിയിൽ ഒരു മുസ്ലിയാരനെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, 4 വർഷം മുമ്പ് ബഹ്റൈനിൽ ബാപ്പക്ക് ഭക്ഷണം കൊടുത്തു, വീട്ടിൽ വലിയ പണക്കാരനായിരുന്നു, വലിയ കോടീശ്വരനായിരുന്നു, നല്ല കഴിവുള്ള ആളായിരുന്നു, നമ്മുടെ സംഘടനക്കും അതുപോലെ നമ്മുടെ സ്ഥാപനങ്ങൾക്കൊക്കെ വലിയ സഹായം നൽകിയ ആളായിരുന്നു. പക്ഷേ അയാളിന്ന് ക്യാൻസർ രോഗിയാ. ഇന്ന് സിറാജുൽ ഹുദയിലേക്ക് ദുആ ചെയ്യിപ്പിക്കാൻ വന്നതാണ്. ഞാൻ അയാളുടെ അടുക്കലേക്ക് ചെന്നു. അപ്പൊ അയാളും എന്നോട് പരിചയപ്പെടുത്തുന്നത്, അയാളെ പേര് പറഞ്ഞിട്ടല്ല, ഈ മുസ്ലിയാര് പരിചയപ്പെടുത്തിയതും പേര് പറഞ്ഞിട്ടല്ല, എന്നെ വന്ന് തട്ടി വിളിച്ച അദ്ദേഹവും പറഞ്ഞത് പേര് പരിചയപ്പെടുത്തിയിട്ടല്ല, രണ്ടുപേരും പറഞ്ഞത് ക്യാൻസർ രോഗി എന്നാണ്. ഞാൻ കാറിലേക്ക് ആ സ്വർണത്തിന്റെ വള വാങ്ങിയിട്ട് ഓഫീസിൽ നിന്ന് റെസീറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോ കാറിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോ അയാളും എന്നോട് പറയുന്ന വാചകം, ഞാനൊരു ക്യാൻസർ രോഗിയാണെന്നാണ്. അയാളെ പേര് പറയുന്നില്ല. ആരോഗ്യമുള്ള ശരീരത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോ ആ മനുഷ്യൻ പിന്നെ പേര് പറയാനല്ല താല്പര്യപ്പെടുന്നത്, നാട്ടുകാർ പിന്നെ പേര് കൊണ്ടല്ല വിശേഷിപ്പിക്കുന്നത്, ജനങ്ങളൊന്നും പേര് കൊണ്ടല്ല പിന്നെ പരിചയപ്പെടുത്തുന്നത്, അയാള് ക്യാൻസർ രോഗിയാണെന്നാണ്. അതേ വെള്ളിയാഴ്ച തന്നെ മറ്റൊരാൾ എനിക്ക് കാണിച്ചു തന്നു. അയാളെ മറ്റൊരാൾ പരിചയപ്പെടുന്ന അയാൾ കിഡ്നി നഷ്ടപ്പെട്ടു പോയ ആളാണെന്നാണ്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ നിങ്ങൾ ഓ ഈമാനുള്ള രക്ഷിതാക്കള്, പാപ്പ എത്ര സ്നേഹിച്ച്, എത്ര ആദരിച്ച്, ഏത് ഹദീസ് നോക്കി, ഏത് ഖുർആൻ നോക്കി, ആരോട് ചോദിച്ച്, ആരോട് അന്വേഷിച്ച്, എത്ര ബഹുമാനമുള്ള പേര് വെച്ചാലും, എത്ര ആദരവുള്ള പേര് വെച്ചാലും, നമ്മളെ ക്യാൻസർ രോഗികളാണെന്നോ അല്ലെങ്കിൽ കിട്ടി നഷ്ടപ്പെട്ടവരാണെന്നോ എന്തെങ്കിലും രോഗത്തിന്റെ പേരുകളോ അല്ലെങ്കിൽ ഏത് മനുഷ്യനും പിടികൂടുന്നൊരു രോഗമുണ്ട്, ഏത് മനുഷ്യനും എത്തുന്നൊരു രോഗമുണ്ട്, ആ രോഗം മറവിൽ മരണത്തിന്റെ രോഗമാണ്. ആ മരണത്തിന്റെ രോഗം മനുഷ്യനെ